This is an example for the human spores. An ideal example, how does it work? The water molecule is formed of 3 atoms, 1 oxygen atom and 2 hydrogen atoms. നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ്. വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ പ്ലസ് വൺ ഫിസിക്സ്, ദ ഫിസിക്കൽ വേൾഡ്. ശരിക്ക് ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ചാപ്റ്ററാണ് ഈ ഫിസിക്കൽ വേൾഡ്. പ്ലസ് വൺ ഫിസിക്സ് എൻസിആർടി ടെക്സ്റ്റ് ബുക്കിലെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ഞാൻ പറയും. കാര്യം ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ എന്തിനാണ് ഫിസിക്സ് പഠിക്കുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഏതൊരു വിഷയവും പഠിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തോട് വലിയ സ്നേഹം വെക്കാതെ പോകുന്നത്. പക്ഷേ എന്തിനാണ്, എന്തുകൊണ്ടാണ്, എന്താവശ്യത്തിനാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആ സബ്ജക്റ്റിനോട് വലിയൊരു അടുപ്പം തോന്നുകയും നമുക്കത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും സാധിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫിസിക്കൽ വേൾഡ്. എന്താണ് ശാസ്ത്രം? ഡെഫിനേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് എന്റർപ്രൈസ് ദാറ്റ് ബിൽഡ്സ് ആൻഡ് ഓർഗനൈസസ് നോളജ് ഇൻ ദ ഫോം ഓഫ് ടെസ്റ്റബിൾ എക്സ്പ്ലനേഷൻസ് ആൻഡ് പ്രിഡിക്ഷൻസ് അബൌട്ട് ദി യൂണിവേഴ്സ്. എന്തെങ്കിലും മനസ്സിലാക്കും? അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മളെപ്പോഴും ഈ വാക്കുകളുടെ പുറകെ പോകും, എന്നിട്ട് നമ്മൾ എക്സാം എത്തുമ്പോൾ അതാണ് മറന്നുപോകും. അങ്ങനെയൊന്നും വേണ്ട. നമ്മളോട് എന്താണ് സയൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണോ മനസ്സിലായത് അത് നമ്മൾ പറയുക. എന്താണ് ശാസ്ത്രം, എന്തല്ല ശാസ്ത്രം എന്ന് ആദ്യം മനസ്സിലാക്കും. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ട വളരെ കൃത്യവും ക്രമാനുഗതവുമായ വിശദീകരണം തരുന്ന ഇത് എന്താണോ അതാണ് ശാസ്ത്രം. ആ വിശദീകരണത്തിൻ്റെ പ്രത്യേകത അത് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇറ്റ് ഈസ് ടെസ്റ്റബിൾ. അത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കി ശരിയാണെന്ന് ഉറപ്പ് വരുത്താം. ഉറപ്പാണെങ്കിൽ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. ഇതാണ് ശാസ്ത്രം. അപ്പം എന്തല്ല ശാസ്ത്രം? എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട് ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കണം എന്ന് നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതല്ല ശാസ്ത്രം. സോ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് എന്റർപ്രൈസ് ദാറ്റ് ലീഡ്സ് യു ടു എ നോളജ് ആൻഡ് ദാറ്റ് നോളജ് ഈസ് ടെസ്റ്റബിൾ ആൻഡ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രാക്ടീസബിൾ and you can even question that information and you can come with your own theory. വളരെ സിമ്പിളാണ്. ശാസ്ത്രത്തിൻ്റെ ഏതൊരു കാര്യവും നമ്മൾ ഇത് ശാസ്ത്രീയമാണ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ പ്രോസസ്സുകൾ കഴിഞ്ഞു വന്നതിന് ശേഷമാണ്. അങ്ങനെ നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്നു. ആ ഉത്തരം അത് തെറ്റല്ലെന്ന് തെളിയിക്കുന്നത് വരെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. തെറ്റല്ലെന്ന് തെളിയിക്കാൻ നമുക്കൊക്കെ അവസരമുണ്ട്. അതായത് ഇതൊരു റിജിഡ് ബോഡി ഒന്നുമല്ല, ഒരു റിജിഡ് ഫാക്ടർ ഒന്നുമല്ല. കാരണം പുതിയ തിയറീസ് വരുമ്പോൾ, ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കാര്യങ്ങളില്ലാതാണെന്ന് നമുക്കറിയുന്ന കാര്യമാണല്ലോ. ടോളമിയുടെ സിദ്ധാന്തപ്രകാരം ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്ന് നമ്മൾ ഒരുപാട് കാലം വിശ്വസിച്ചിട്ട് കോപ്പർണിക്കസ് പിന്നീട് വന്ന് സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുകയും ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുകയുമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു. കാരണം അതിന് ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഓരോ കാലഘട്ടത്തിലും പുതിയ 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 വികസനങ്ങളിലൂടെ, ശാസ്ത്രീയ വികാസങ്ങളിലൂടെ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കും. അതാണ് ശാസ്ത്രം. നവീകരിക്കപ്പെടാത്തത് എന്തോ അത് ശാസ്ത്രമല്ല. അനുദിനം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനശാഖയാണ് ശാസ്ത്രം. ഈ ശാസ്ത്രത്തിലാണ് നമ്മൾ ഫിസിക്കൽ വേൾഡ് പഠിക്കുന്നത്, ഫിസിക്സ് പഠിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സിൻ്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മറ്റ് ശാസ്ത്രശാഖകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഫിസിക്സിന് എന്താണ് വ്യത്യാസം എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ഒരു വസ്തു എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, വാട്ട് ഈസ് ദ എക്സാക്ട് കോമ്പിനേഷൻ ഓഫ് ദീസ് പെർട്ടിക്കുലർ പാർട്ടിക്കൾ, നമ്മളെയൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വി ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്, വി ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്, വി ആർ മെയ്ഡ് അപ്പ് ഓഫ് അയൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കോമ്പിനേഷൻസിനെ കുറിച്ചുള്ള പഠനമാണ്. എന്നിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക, കെമിക്കൽ റിയാക്ഷൻസ്.
So we are studying the combinations and interactions of particles in or internal particles in chemistry. But coming to physics, നമ്മൾ കുറച്ചുകൂടെ പുറത്തിറങ്ങി നിന്ന് പഠിക്കും. ആ വസ്തുവിനകത്തേക്ക് കയറുന്നില്ല. നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു? ഹൗ ഡസ് ഇറ്റ് റിയാക്ട് ടു ദി വേൾഡ് അറൗണ്ട് ഇറ്റ്? സി, നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു അതിന് ചുറ്റുമുള്ള ലോകത്തോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത്. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മരത്തിൽ ഒരു മാങ്ങ എങ്ങനെയുണ്ട്? ആ മാങ്ങ താഴേക്ക് വന്ന് വീഴുന്നു, ഫിസിക്സാണ് അല്ലേ? പണ്ട് ഇതുപോലെ ഒരു ആപ്പിൾ തലയിലേക്ക് വന്ന് വീണപ്പോഴാണ് ഫിസിക്സിലെ ഏറ്റവും വലിയൊരു സിദ്ധാന്തം ഉണ്ടായത്, ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നത്. ദി അതുപോലെ ഒരു മാങ്ങ ഇങ്ങനെ താഴോട്ട് വന്ന് വീഴുമ്പോൾ നമ്മൾ അവിടെ ഭൂഗുരുത്വാകർഷണം ഉണ്ടെന്നും ആ വന്ന് വീഴുന്ന മാങ്ങ ഒരു നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും ആ നേർരേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊരു ചലനത്തിന് വിധേയമാവുകയാണെന്നും ഇറ്റ് ഈസ് അണ്ടർ ഗോയിങ് എ മോഷൻ ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ മോഷൻ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആൻഡ് ഇൻ ദാറ്റ് സ്ട്രൈറ്റ് ലൈൻ മോഷൻ ഇൻ ഈച്ച് സെക്കൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, അതിൻ്റെ വേഗത ഓരോ നിമിഷത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് ഫിസിക്സ്. ചുറ്റുമുള്ള വസ്തുക്കളെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണത് അതിന് ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ് ഫിസിക്സ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സയൻസ് എന്താണ്, ഫിസിക്സ് എന്താണ്, ഫിസിക്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഒരുപാട് ശാഖകളുണ്ട് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ, ഒരു വൈഡ് ഏരിയ ആണ്. അതിനകത്ത് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വഴിയെ നമുക്കത് ഓരോന്നും പറഞ്ഞു പറഞ്ഞു പോവാം. അതിനു മുമ്പ് നമുക്ക് ഫിസിക്സിൻ്റെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഓർ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് പരിചയപ്പെടാം. സി, നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ് എന്താണ് ഒരു സയൻറ്റിഫിക് മെത്തേഡ്, ഒരു ശാസ്ത്രീയ രീതി എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയ രീതി അഥവാ സയൻറ്റിഫിക് മെത്തേഡ്, ഇപ്പം ഏതൊരു കാര്യത്തെയും പഠിക്കുന്നതിൻ്റെ ശാസ്ത്രീയ രീതി എന്താ? ഇതൊക്കെ ഇത് നമ്മൾ മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം പഠിക്കുന്നതാവരുത്. നമ്മുടെ മുന്നിൽ മറ്റുള്ള ഒരാൾ, ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന ഒരു കാര്യം, ഫേസ്ബുക്കിൽ നമ്മൾ വായിക്കുന്ന ഒരു പോസ്റ്റ്, വാട്സാപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, ശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു മെസ്സേജ് വായിച്ചിട്ട് അത് ശരിക്കും ശാസ്ത്രീയമാണോ എന്ന് നമ്മൾ വിലയിരുത്താൻ കൂടെയാണ് ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. പഠിക്കുന്നതൊന്നും വെറുതെ അല്ല, പഠിക്കുന്നതെല്ലാം ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗം മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കും. സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സയൻറ്റിഫിക് മെത്തേഡ് അഥവാ ശാസ്ത്രീയമായ രീതി, ശാസ്ത്രീയമായ പ്രയോഗ രീതി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം പഠിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സന്ദർഭത്തിലും ഇത് ശാസ്ത്രീയമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ പിന്തുടരുന്ന ഒരു രീതി, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പിന്തുടരുന്ന ഒരു രീതി, അതാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ ഒരു ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് നമുക്കിത് കാണിച്ചു തരാം. പക്ഷേ നമ്മളത് അങ്ങനെയൊന്നും പഠിക്കേണ്ട, നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉദാഹരണങ്ങളെടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് പഠിക്കാൻ സാമ്പാറുണ്ടാക്കാം, സയൻറ്റിഫിക് മെത്തേഡ് പഠിക്കാൻ സാമ്പാറുണ്ടാക്കാം. സാമ്പാർ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒരു സയൻറ്റിഫിക് മെത്തേഡ് പഠിക്കാൻ എന്ന സംശയം വരും. സി, നമ്മൾ സാമ്പാർ ഉണ്ടാക്കി, ഇപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളാണ്, അപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ് പ്രശ്നം? എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു ചോദ്യം കിടക്കുകയാണ്, എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് ഫോമിങ് എ പ്രോബ്ലം, ആൻഡ് ദാറ്റ് പ്രോബ്ലം ഈസ് ഹൗ ടു മേക്ക് സാമ്പാർ. സോ അടുത്ത് എന്ത് ചെയ്യും നമ്മൾ? നമ്മൾ അടുത്തത് സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളോട് ചോദിച്ച് കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ഗൂഗിളിൽ നോക്കി കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. യൂട്യൂബ് കുക്കിംഗ് ചാനലുകളിൽ നോക്കി ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ആഫ്റ്റർ കളക്ടിങ് ഓൾ ദീസ് ഇൻഫർമേഷൻ, വി ഹാവ് എ വെരി ബിഗ് ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കളക്ടിങ് ഇൻഫർമേഷൻസ്, ആസ് മച്ച് ഇൻഫർമേഷൻസ് ആസ് പോസിബിൾ. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം, രണ്ടാമത്തെ സ്റ്റെപ്പ് സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിൽ നിന്ന് നമ്മൾ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് എടുക്കുന്നു. എന്ന് വെച്ചാൽ വി ആർ ഫോമിങ് ആൻ അസംപ്ഷൻ, ഇത് ശരിയാവുമായിരിക്കും, അല്ലെ ഇങ്ങനെ ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടാവുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്ന ഒരു അസംപ്ഷൻ ഫോം ചെയ്യുന്നു. സോ തേർഡ് സ്റ്റെപ്പ് ഈസ് ഫോമിങ് ആൻ അസംപ്ഷൻ ഓർ സെറ്റിംഗ് അപ്പ് ആൻ അസംപ്ഷൻ. അപ്പോൾ നമ്മൾ ഏകദേശം സാമ്പാർ ഉണ്ടാക്കാൻ നമ്മുടേതായ രീതിയിൽ ഒരു അസംപ്ഷനിലെത്തി. അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല, സാമ്പാർ ഉണ്ടാക്കുക. സോ അടുത്ത സ്റ്റെപ്പ് സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ പോകുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ പേര് ടെസ്റ്റിംഗ് എന്നാണ്. കാരണം ഇത് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്, ഇത് ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടാവുമോ ഉറപ്പില്ല നമുക്ക്. സോ ഇറ്റ്സ് എ ടെസ്റ്റിംഗ്.
അങ്ങനെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് നമ്മൾ നമുക്ക് നമ്മുടെ അസംഷൻ വെച്ച് ആവശ്യമായ പച്ചക്കറികളൊക്കെ വെട്ടിയിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് ചെയ്യും? സാമ്പാർ റെഡിയായി, സാമ്പാർ ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അത് അറിയുന്ന ആൾ പറയും ടേസ്റ്റിംഗ് നോക്കിയിട്ട് ഇത് സാമ്പാർ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത് സാമ്പാർ ആയിട്ടുണ്ട്. രണ്ട് ആൻസറാണ് നമുക്ക് കിട്ടും. സോ ആ സ്റ്റെപ്പിന് നമ്മൾ വിളിക്കുന്ന പേര് അനലൈസിംഗ് ആണ്. ആ വിളിച്ച ആൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് പറയും അനലൈസിംഗ് ദ ഡാറ്റ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാറ്റ, സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ പോലെയുള്ള വസ്തു ടേസ്റ്റ് ചെയ്ത് നോക്കി ശരിയായോ തെറ്റാണോ എന്ന് അവർ പറയും. ശരിയാണെന്ന് പറഞ്ഞാലോ? ശരിയാണെന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കാം എന്ന് നമ്മൾ കരുതുന്നില്ല. ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അവിടെ നിർത്തരുത്, വീണ്ടും സാമ്പാർ ഉണ്ടാക്കണം. വീണ്ടും സാമ്പാർ ഉണ്ടായി, വീണ്ടും സാമ്പാർ ഉണ്ടായി, ഒരിക്കൽ കൂടെ സാമ്പാർ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു എത്ര തവണ സാമ്പാർ ഉണ്ടാക്കുന്നു? അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ടെസ്റ്റാണ്. ആദ്യത്തെ ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4 നമ്മൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാനം നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന അവാർഡ് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് ശാസ്ത്രീയമായിട്ട് മാറി. സീ, ഒരു ടെസ്റ്റിൽ വിജയിച്ചാൽ നിർത്താതെ പല ടെസ്റ്റുകൾ നടത്തി ഉത്തരം ഉറപ്പിക്കുക. ഇങ്ങനെ ഇത് തന്നെയാണ് സാമ്പാർ, ഇങ്ങനെ തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കുക എന്ന് ഉറപ്പിച്ചാൽ ആ ഉത്തരം പിന്നീട് മാറില്ല. ദാറ്റ് വിൽ ബി അവർ എൻഡ് റിസൾട്ട്. അങ്ങനെയാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. അപ്പോൾ എന്താണ്, അനലൈസ് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ ആ കൺക്ലൂഷൻ ശരിയാണെങ്കിൽ, അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അസംഷൻ അല്ലെങ്കിൽ ഹിപ്പോതിസിസ് എന്ന് പറയും, ആ ഹിപ്പോതിസിസ് ശരിയാണെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ശരിയാണെന്ന് ഉറപ്പിക്കണം. തെറ്റാണെങ്കിലോ? ഇപ്പോൾ തെറ്റാണ്, അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ആൾ പറയും അത് സാമ്പാറല്ല, പകരം അവിയൽ പോലെ എന്തോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തരുത്. തെറ്റായ കാര്യം വീണ്ടും പുതിയൊരു ഹൈപ്പോതിസിസ് അല്ലെങ്കിൽ അസംഷൻ ഫോം ചെയ്യണം, എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ഇതേ പ്രോസസ്സ് ഒരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ റൈറ്റ് ഓർ റോങ് അനാലിസിസ് നടത്തി, റൈറ്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി, റോങ് ആണെങ്കിൽ പുതിയ ഹൈപ്പോതിസിസ് ഫോം ചെയ്ത് വീണ്ടും ടെസ്റ്റ് നടത്തി, അനലൈസ് നടത്തി, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി വലിയ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ശാസ്ത്രം ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രിൻസിപ്പിൾ വരുവാണ്, ഒരു ഒരു തത്വം. നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പൈതഗോറ സിദ്ധാന്തം, നമ്മൾ സ്ഥിരമായിട്ട് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയും ഒക്കെ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ്, ചില അനുമാനങ്ങൾ ഉണ്ടായി വന്നത് ഈ രീതിയിലാണ്. ഒരാൾ രാവിലെ ഒരു ദിവസം എണീറ്റിരുന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം നമ്മൾ ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നതല്ല. ആരോ ഒരാൾ എഴുതി വെച്ചൊരു കാര്യം നമ്മൾ പിന്നീടെടുത്ത് ശാസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ല. ഇതെല്ലാം പല കാലങ്ങളിൽ പലവിധ ടെസ്റ്റുകൾക്ക് വിധേയമായി പുനർനവീകരണം സംഭവിച്ച്, റിനോവേഷൻസ് സംഭവിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സയൻസ്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്? ഇനി ഒന്ന് പുറത്ത് നോക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നതിൽ സാമ്പാർ അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന്, ഫോമിങ് എ പ്രോബ്ലം, എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കളക്ടിങ് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു പ്രോബ്ലം. നൗ വി ആർ ഫോമിങ് ആൻ ഹൈപ്പോതെസിസ് ഓർ ആൻ അസംപ്ഷൻ. ദെൻ വി ആർ ഗോയിങ് ടു ടെസ്റ്റ് ഇറ്റ് ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു അനലൈസ് ഇറ്റ്. വി ഹാവ് ടു ആൻസേഴ്സ്, ദ ഹൈപ്പോതെസിസ് റൈറ്റ്, ദ ഹൈപ്പോതെസിസ് റോങ്. ഇഫ് ദ ഹൈപ്പോതെസിസ് റൈറ്റ്, ടെസ്റ്റ് അഗെയിൻ, അഗെയിൻ, അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് ഇഫ് ദ ഹൈപ്പോതെസിസ് റൈറ്റ് ഓർ ഐ മീൻ ദ ഹൈപ്പോതെസിസ് റോങ്, ദെൻ ഫോം എ ന്യൂ അസംഷൻ, അഗെയിൻ ടെസ്റ്റ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് അഗെയിൻ റോങ്, തേർഡ് അസംഷൻ, അഗെയിൻ റോങ്, ഫോർത്ത് അസംഷൻ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഈ ഒരു കാര്യം സയൻസിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മുന്നിൽ എന്ത് വലിയൊരു പ്രോബ്ലം വന്നാലും നമ്മളതിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പരിഹാരം ആദ്യം ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ തെറ്റായാൽ വീണ്ടും അടുത്ത പരിഹാരത്തിലേക്ക് പോകണം. ശരിയായാൽ ആ പരിഹാരം നമ്മൾ വീണ്ടും അതേ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് എ സിംപിൾ ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ അവർ ലൈഫ് ടൈം ആക്ടിവിറ്റീസ്. Thank you.